ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഹെലികോപ്റ്റർ തടഞ്ഞ് പരിശോധിക്കാമോ? എന്താ പോത്? ആർക്ക് അത്രയ്ക്ക് ധൈര്യം ഇവിടെ? നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് അല്ലാണ്ട് ആരാപ്പ ഇതിപ്പോ ചോദിക്കാൻ എന്തിരിക്കുന്നു? രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന്റെ എല്ലാ നിയമങ്ങളും പാലിക്കാൻ തയ്യാറായി തന്നെയല്ലേ മഹാരാഷ്ട്രയിൽ അമിത്ഷാ കാലുകുത്തിയത്? അപ്പോ പിന്നെ മൂപ്പറുടെ ഹെലികോപ്റ്റർ തടഞ്ഞ് ബാഗൊക്കെ പരിശോധിക്കാം, നോ പ്രോബ്ലം. പക്ഷേ ഈ നാടകം ഇപ്പോൾ തുടങ്ങാൻ കാരണം എന്താണെന്ന് ജനങ്ങളോട് പറയണം, അതല്ലേ അതിൻ്റെ ഒരു ഇത്. അല്ലെങ്കിൽ നാളെ ജനങ്ങൾ പറയും നിങ്ങൾ ബി ജെ പിക്കാർ നാടകം കളിക്കുകയാണെന്ന്. അതെ, ബി ജെ പി അവതരിപ്പിക്കുന്ന പുതിയ നാടകം ഹെലികോപ്റ്റർ സെർച്ച്. അങ്ങ് മഹാരാഷ്ട്ര തൊട്ട് ജാർഖണ്ഡ് വരെ ഹെലികോപ്റ്ററാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. എന്തിനാ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ പരിശോധനയും വീഡിയോ പ്രചരണവും എന്ന് മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്ന ശേഷം വോട്ടർമാരെ ആകർഷിക്കാൻ സമ്മാനങ്ങളും പണവും വിതരണം ചെയ്യുന്നത് തടയണം, അത്ര തന്നെ. അതിന് ഈ പതിവ് പരിശോധനകൾ സ്ഥിരമാണ് നമ്മുടെ രാജ്യത്തിൽ. പക്ഷേ ഇത്തവണ ഇലക്ഷൻ കമ്മീഷന്റെ ഉന്നം ബി ജെ പി പാളയത്തിലേക്കല്ല, പകരം പ്രതിപക്ഷ പാർട്ടികളുടെ കോട്ടകളിലേക്കാണെന്ന് മാത്രം. അതെന്താ അങ്ങനെ എന്നല്ലേ? നമ്മുടെ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ ഹെലികോപ്റ്റർ പരിശോധിച്ചതാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ വിനയായത്. മൂപ്പറുടെ ഹെലികോപ്റ്റർ ഒന്നും രണ്ടും ആണോ മൂന്ന് തവണയല്ലേ നിർത്തി പരിശോധിച്ചേ? എന്നിട്ടുമല്ല നിധിയും കിട്ടിയോ? അതുമില്ല. അവസാനം ദേഷ്യം വന്ന് പുള്ളി പൊട്ടിത്തെറിച്ചു. പ്രധാനമന്ത്രി മോദിയുടെയും അമിത്ഷായുടെയും ഹെലികോപ്റ്ററും ബാഗും ഇതുപോലെ നിങ്ങൾക്ക് പരിശോധിക്കാൻ ധൈര്യമുണ്ടോന്നാണ് പുള്ളി ചോദിച്ചത്. അഹങ്കാരം പറയില്ലട്ടോ, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചു എഴുന്നേറ്റ് വന്നു. അവരുടെ മുന്നിൽ വാലാട്ടി നിൽക്കാനല്ലേ നിങ്ങൾക്ക് കഴിയുമെന്നും മൂപ്പര് ചോദിച്ചതോടെയാണ് സംഭവം കയറി കൊളുത്തിയത്. മഹാവികാസ് അഘാടിയിലെ നേതാക്കളോട് വേർതിരിവ് കാണിക്കുകയല്ലേ മിസ്റ്റർ? നേതാക്കൾക്കിടയിൽ തീ പുകയാൻ തുടങ്ങിയില്ലേ? ജാർഖണ്ഡിൽ ഹേമന്ത് സോറിന്റെയും കൽപ്പന സോറിന്റെയും ഹെലികോപ്റ്റർ തടഞ്ഞില്ലേ? ഇപ്പോ ദേ രാഹുൽ ഗാന്ധിയുടെയും ഹെലികോപ്റ്റർ തടഞ്ഞു വെച്ചു. ഇതിപ്പോ ബി ജെ പി നേതാക്കൾക്കില്ലാത്ത എന്ത് പരിശോധനയാണ് കോൺഗ്രസിനും മറ്റുള്ളവർക്കുമെന്ന് സംശയമില്ലാതെ ഇല്ല. എന്നാ പിന്നെ ദാ ബി ജെ പി നേതാക്കളുടെ ഹെലികോപ്റ്റർ പരിശോധന തുടങ്ങിയേക്കാം. ഐശ്വര്യമായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ ഹെലികോപ്റ്ററിൽ തുടങ്ങാം. പിന്നാലെ ഉപമുഖ്യമന്ത്രി അജിത് പവാറും ദേവേന്ദ്രൻ ഫട്നാവിസും ഹെലികോപ്റ്ററും ബാഗുമായി പോരട്ടെ. എന്റെ ഡാഡി എന്ന് പറഞ്ഞാലല്ലോ ഒറ്റയിടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഹെലികോപ്റ്റർ പരിശോധന എല്ലാവരും അവരവരുടെ സോഷ്യൽ മീഡിയ വഴി വൈറലാക്കണം. അതിപ്പോ എന്തിനാന്നല്ലേ? ഇനിയിപ്പോ ആരും പറയില്ലല്ലോ ബി ജെ പി നേതാക്കളുടെ ഹെലികോപ്റ്ററും ബാഗും പരിശോധിക്കുന്നില്ലെന്ന്. അപ്പൊ പിന്നെ 2019 സംബൽപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്റർ പരിശോധിച്ച IAS ഉദ്യോഗസ്ഥനെ ഇലക്ഷൻ കമ്മീഷൻ എന്തിനാണാവോ സസ്പെൻഡ് ചെയ്തത്? അതവിടെ പ്രോട്ടോകോൾ പാലിക്കാത്തോണ്ടല്ലേ എന്ന് ഇപ്പൊ പറയും, അതിനിവിടെ ചോദ്യമില്ല കേട്ടോ. അല്ലാതെ ബി ജെ പി നേതാവായ ഒരു പ്രധാനമന്ത്രി ആയതുകൊണ്ടൊന്നുമല്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ നിയമങ്ങളും പാലിക്കുമെന്ന് അമിത്ഷാ വരെ പറഞ്ഞ സ്ഥിതിക്ക് അരിയാഹാരം കഴിക്കുന്ന സാധാരണക്കാർക്ക് എന്തായാലും കാര്യം പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ ഉദ്ധവ് താക്കറെയുടെ ഹെലികോപ്റ്റർ പരിശോധന മൂപ്പര് വിവാദമാക്കിയതാണ് ഇപ്പൊ ബി ജെ പി നേതാക്കളുടെ ഒരുമിച്ചുള്ള ഹെലികോപ്റ്റർ നാടകത്തിന്റെ കട്ടൺ റേസിന് കാരണമായത്. അല്ലെങ്കിൽ കാണാമായിരുന്നു ഈ ജനങ്ങളിപ്പോൾ പറഞ്ഞു നടന്നേനെ ഹെലികോപ്റ്റർ പരിശോധനയൊക്കെ നമ്മുടെ ബി ജെ പി പാർട്ടി അറിയാതെയാണെന്ന്. അങ്ങനെ പറഞ്ഞാലും വിശ്വസിച്ചേ പറ്റൂ.
ഇതെല്ലാം തികച്ചും യാദൃശ്ചികം മാത്രമാണ് വോട്ടർമാരെ. പ്രതിപക്ഷ പാർട്ടികൾക്കും ഇവിടെ പ്രചരണം നടത്തണ്ടേ? പ്രധാനമന്ത്രി മാത്രം ഇങ്ങനെ പറന്നു നടന്ന് അവരുടെ പാർട്ടിയുടെ പ്രചരണം നടത്തിയാൽ മതിയോ? സുരക്ഷയൊക്കെ വേറെ കാര്യം, ഹെലികോപ്റ്ററിൽ പോവാനും പ്രചരണം നടത്താനും പ്രതിപക്ഷ പാർട്ടികൾക്കും ഇന്നാട്ടിൽ അവകാശമുണ്ടെന്ന് ഓർക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ പഴിയെല്ലാം പാവം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ മാത്രം കേൾക്കേണ്ടി വരും.